ഹായ് ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 4 എല്ലാവരും ചിരിച്ച് ചിരിച്ച് മറിഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും രസകരമായ ഇത്രയും ഒരാളെ തേച്ചൊട്ടിച്ച ഒരു എപ്പിസോഡ് വേറെ ഉണ്ടായിട്ടില്ല. എൻ്റെ പൊന്നറിയാസെ, ഇത്രയും അനുഭവിച്ചിട്ടും ഇനിയും താങ്കൾക്ക് അവിടെ തുടരാനുള്ള ആ ഗഡ്സിനെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ദിൽഷ ആറാടുകയാണ് ഗൈസ്, ദിൽഷ ശരിക്കും അറിഞ്ഞ് ആറാടുകയാണ്. ഇത്രയും നാളും നമ്മൾ കണ്ട ഒരു ദിൽഷയല്ല നമ്മളിപ്പോൾ കാണുന്നത്. സ്വന്തം ഫ്രണ്ടിനെ, കാരണം റോബിനും ദിൽഷയും തമ്മിലുള്ളൊരു ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റോബിനെ തൊട്ട് കളിച്ചപ്പോൾ ദിൽഷ ആരാണെന്ന് ശരിക്കും ബിഗ് ബോസിലുള്ളവരെല്ലാവരും, പ്രേക്ഷകരും എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണിത്. ദിൽഷയുടെ ശരിക്കുള്ള ക്യാരക്ടർ പുറത്തേക്ക് വരുന്നു. ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ദിൽഷ എന്ന് എനിക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ ലക്ഷ്മിപ്രിയേക്കാളും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ദിൽഷ ഇപ്പോൾ. ഫൈനൽ 3 ഉറപ്പായും ദിൽഷയെ കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജയിൽ നോമിനേഷന്റെ സമയത്ത് എന്താണെങ്കിലും നമുക്കറിയാം, റിയാസിനെ ആയിരിക്കും ആദ്യം പറയുക ദിൽഷ. റിയാസിനെ പറയാനുള്ള ഓരോ കാരണങ്ങളും എന്താ പറയാ, എണ്ണി 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 പറയുകയാണ്. ദിൽഷയുടെ മുമ്പിൽ റിയാസ് ചൂളിപ്പോയിരിക്കുകയാണ്. ഒന്നും തിരിച്ചു പറയാൻ പറ്റാണ്ട് ഇളുപ്പ്യനായിരിക്കുന്ന ഒരു റിയാസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരവസ്ഥ റിയാസിനെ ഇതിനു മുമ്പ് ഇങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു റിവ്യൂ പറയുമ്പോൾ എൻ്റെ രക്തമൊക്കെ തിളച്ചു വരികയാണ്. കാരണം അത്രയ്ക്ക് നമ്മളെ ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ ശരിക്കും നമ്മൾ എക്സൈറ്റഡ് ആകും. ദിൽഷ അത് പറയുമ്പോഴുള്ള നമ്മുടെ ബ്ലെസ്ലിയുടെ കൗണ്ടറുകൾ, ഓ വമ്പൻ കൗണ്ടറുകളാണ്. കിഴങ്ങൻ രാജാവ് എന്നുള്ള പേര് എടുത്തെടുത്ത് പറഞ്ഞ് നമ്മുടെ റിയാസിനെ തളർത്തി തളർത്തി വയ്യാണ്ടാക്കിയിരിക്കുകയാണ് ബ്ലെസ്ലി. ലക്ഷ്മിപ്രിയ ആണെങ്കിൽ ബ്ലെസ്ലിയും ദിൽഷയും പറയുന്ന ഓരോ വാലിഡായ പോയിന്റുകൾക്കും കൈയടിച്ച് ബിഗ് ബോസ് ഹൗസിൽ മുഴങ്ങി കേൾക്കുന്ന രീതിയിലാണ് ലക്ഷ്മിപ്രിയ കൈയടിച്ച് പാസാക്കുന്നത്. രാജാവ് എന്നൊരു സ്ഥാനം റിയാസിന് കൊടുത്തിട്ട്, അധികാരങ്ങൾ എല്ലാ അധികാരങ്ങളോടും കൂടി രാജാവ് എന്നൊരു സ്ഥാനം റിയാസിന് കൊടുത്തിട്ടും അദ്ദേഹം അടുത്ത പ്രാവശ്യം നോമിനേഷനിൽ വന്ന് ഔട്ടായി പോകാതിരിക്കാൻ ആ ലോക്കറ്റിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതെന്നും ആ രാജാവിൻ്റെതായ കടമകളിലൊന്നും ശ്രദ്ധിച്ചില്ല എന്നും ദിൽഷ പറഞ്ഞു. അതുപോലെ ലോക്കറ്റിനേക്കാളും വലുതായ ആ ഒരു ചെങ്കോല് പുള്ളി ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിലും കൂടുതൽ ഔട്ടായി പോകരുത്, ആ ലോക്കറ്റ് എപ്പോഴും കൈ വേണം, നോമിനേഷനിൽ വരരുതെന്ന് വിചാരിച്ചിട്ട് ലോക്കറ്റിലായിരുന്നു ശ്രദ്ധ ചെലുത്തിയെന്ന് പറയുന്നുണ്ട്. ബുദ്ധിമാനായ കള്ളൻ, നമ്മുടെ റോബിനെ ബുദ്ധിമാനായ കള്ളൻ എന്നുള്ള രീതിയിലാണ് ദിൽഷ പറയുന്നത്. പക്ഷെ കള്ളൻ എന്ന് പറയുന്നുമുണ്ട്. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, ആർക്കും ഹാം ചെയ്യാത്ത രീതിയിൽ ബുദ്ധിപൂർവ്വം എങ്ങനെ വേണമെങ്കിലും ആ ലോക്കറ്റ് മോഷ്ടിക്കാം, അത് മാത്രമേ നമ്മുടെ കള്ളൻ റോബിൻ ചെയ്തുള്ളൂ അല്ലേ. പക്ഷേ ഒരു രാജാവ് തൻ്റെ രാജാവ് എന്നുള്ള സ്ഥാനം മറന്ന് ഒരു ടോമാഞ്ചറി കളി പോലെ റോബിൻ അത് ലോക്കറ്റ് മോഷ്ടിച്ച് ബാത്റൂമിൽ കയറിയപ്പോൾ രാജാവാണ് പുറകെ ഓടി വന്ന് തുറക്കടാ തുറക്കടാ എന്നും പറഞ്ഞ് ബാത്റൂമിൻ്റെ മുന്നിൽ നിന്ന് ബഹളം വയ്ക്കുന്നത്. ഒരു രാജാവിന് പറ്റിയ ഒരു സ്വഭാവമാണോ ഇത്? സാധാരണ അങ്ങനെയാണോ കള്ളന്മാരെന്തെങ്കിലും രാജാവിൻ്റെ അടുത്തോണ്ട് പോയാൽ രാജാവാണോ പുറകെ ഓടി പിടിക്കുന്നത്? എന്തൊരു തമാശയാണിതെന്നൊക്കെ പറഞ്ഞ് ദിൽഷ നോമിനേഷൻ ചെയ്യാനുള്ള കാരണത്തെ ഹാസ്യവൽക്കരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ട് കണ്ട് ചിരിച്ച് ഞാനും ഒരു പരിവായി. ജാസ്മിനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ജാസ്മിനെ എപ്പോഴും പറയുന്ന കാരണങ്ങൾ തന്നെയാണ്, മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാരണം തന്നെയാണ് ദിൽഷ പറയുന്നത്. ദിൽഷയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് അതെന്ന് ദിൽഷ എടുത്ത് പറയുന്നുണ്ട്. കാരണം തൻ്റെ അച്ഛനമ്മമാരെ പോലെ തന്നെയാണ് ആ പ്രായമുള്ള എല്ലാവരെയും അച്ഛനമ്മമാരായി തന്നെയാണ് താൻ കാണുന്നത്. അതുകൊണ്ട് എന്തൊരു കാരണമായിക്കോട്ടെ, അവരെന്ത് എത്ര ചീത്ത ആൾക്കാരായിക്കോട്ടെ, നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം, അത് നമ്മുടെ മര്യാദയാണ്, നമ്മുടെ ക്യാരക്ടറാണ് എന്നൊക്കെ ദിൽഷ ഉറക്കെ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഉടനെ നമ്മുടെ ജാസ്മിൻ അവിടെ ഇരുന്ന് ഗോവിന്ദച്ചാമി ആണെങ്കിലും ഒരു കൊച്ചിന്റെ പിതാവാണെങ്കിൽ അയാളെ വരെയും റെസ്പെക്ട് ചെയ്യണോ, ഗോവിന്ദച്ചാമിയെ വരെയും പിതാവ് എന്നുള്ള രീതിയിൽ കാണണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ബ്ലെസ്ലിയും ദിൽഷയും നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയ കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. എന്റെ പൊന്ന് ജാസ്മിനെ, ജാസ്മിനും റിയാസും പറയുന്നത് ഒന്നും ഇനി അവിടെ ആരും വിലപ്പോ വില. ഇത്രയും നല്ല ഒരു എന്താ പറയാ, നോമിനേഷന്റെ കാരണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചയും കാര്യങ്ങളും എല്ലാം കേട്ടിട്ടും നമ്മുടെ സൂരജിനും അഖിലിനും റോൺസനും, പ്രത്യേകിച്ച് റോൺസനും അഖിലിനും, അതെ അഖിലിനും റോൺസനും ഒന്നും ഒരു അനക്കം പോലും ഇല്ല, ഒന്നും മിണ്ടോ പ്രതികരിക്കോ. അഖിലിനെയും റോൺസനെയൊക്കെ ശരിക്കും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്.